തൃക്കാക്കരയിലെ പ്രചരണം കൊടുമ്പിരി കൊണ്ട് പോവുകയാണ്. അതെ. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇത്രയും ഭരണമുന്നണിയായാലും ശരി തന്നെ, പ്രതിപക്ഷ മുന്നണിയായാലും ശരി തന്നെ, ഇത്രയും അച്ചടക്കത്തോടുകൂടി പ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലം വേറെ കണ്ടിട്ടില്ല. അതെ. അത്ര അച്ചടക്കത്തോടും ചിട്ടയോടും കൂടിയാണ് ഓരോ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കാഴ്ചവെക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ചില വോട്ടർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്ത പല വോട്ടുകളും അവരെ ആശയക്കുഴപ്പത്തിലാക്കി അവരെ ഇടത് മുന്നണിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങളാണ് എൽ ഡി എഫ് അതാ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വോട്ടർമാരും അങ്ങനെ ആയിത്തീർന്നു. അല്ല, ഇത്രയും വീറും വാശിയും വരാൻ കാരണം ഒരു കാര്യം എന്താണെന്നറിയോ? കലർപ്പില്ലാത്ത ഒരു ആത്മവിശ്വാസവും ഒരു പിന്നെ നിശ്ചയദാർഢ്യവും ഇതിന് പുറകിൽ. കാരണം എൽ ഡി എഫിന് ഇത് പിടിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം, അവിടെ വേറെ കളങ്കമില്ല. യു ഡി എഫിനും അതിനേക്കാൾ ആത്മാർത്ഥമായ വിശ്വാസം, പ്രത്യേകിച്ച് സുധാകരന്റെ കസേര തന്നെ. അപ്പോൾ രണ്ട് കൂട്ടർക്കും തുല്യമായ രീതിയിലുള്ള പിന്നെ അവകാശവാദം ഇതിനകത്ത് ഉന്നയിക്കാനൊക്കെ താല്പര്യം ഉന്നയിക്കാനൊക്കെ, കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇത് വേണം. ജയിച്ചേ പറ്റൂ രണ്ടു കൂട്ടർക്കും ജയിക്കണം. അതാണ് ഇങ്ങനെ ഒരു ഒരു പിരിമുറുക്കം ഇവിടെ വരാൻ കാരണം. നമ്മൾ പറഞ്ഞല്ലോ, മുമ്പൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പിന്നെ ഒരു തീപ്പൊരി അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? രണ്ടു കൂട്ടർക്കും വേണം. അവരുടെ ക്യാമ്പുകളൊക്കെ മൗനം. ബി ജെ പിക്ക് അവർക്ക് അവർ മനസ്സിലായി കഴിഞ്ഞു. ഇന്നലെയാണ് സുധാകരൻ പോലും അവിടെ എത്തിയത്. ഇവിടെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ റോളില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു റോളും ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ കേന്ദ്ര ഫണ്ടുകൾ അവർക്ക് കിട്ടും. പിന്നെ ആളുകളെ കാണിക്കണമല്ലോ, ബി ജെ പി എന്നൊരു പാർട്ടി ഉണ്ടോ എന്നുള്ളത് കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് മാറി നിൽക്കാനാവില്ല. അതേസമയം അവരുടെ പ്രചരണങ്ങൾ ഒരിടത്തും നടക്കുന്നില്ല. അവിടെ സ്ലിപ്പ് വിതരണം ഇല്ല, ഒന്നുമില്ല. അവിടെ വെറും ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. കഴിഞ്ഞ ദിവസം ഉമാ തോമസ് ബി ജെ പി ഓഫീസ് സന്ദർശിച്ച് വോട്ട് ചോദിച്ചത് ഒരു വലിയ വിവാദ വിഷയം മാറി കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയാണ്. പക്ഷെ അവര് സിഐടിന്റെ ഓഫീസിലും പോയിരുന്നു. അല്ല, എന്നാൽ ബി ജെ പി എന്ന് പറയുമ്പോൾ അത് അവർ അവർ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോയത്. അവിടെ അവിടെ കുമ്മനം രാജശേഖരപ്പുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഉമാ തോമസ് പ്രചരണത്തിനിറങ്ങുമ്പോൾ ഒപ്പം ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും ആ കൂട്ടത്തിലില്ലായിരുന്നു. ആ നേരത്ത് മഹിളാ കോൺഗ്രസിന്റെ രണ്ടു മൂന്ന് നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോധപൂർവമാണ് ഇതിന്റെ പിന്നിൽ ഒരു നേരത്തെ തീരുമാനമുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെ, കാരണം അപ്പോഴും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ആ പടവും കൂടെ പിന്നെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ അത് അത് ബുദ്ധിമുട്ടുമെന്ന് അറിയാം. അതുകൊണ്ടായിരിക്കണം അവർ മാറി നിന്നത്. സൈബർ പോരാളികൾ അത് മാത്രം എടുത്ത് വളരെ പ്രചരണം നടത്തുന്നുണ്ട്. സൈബർ പോരാളികൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ആവശ്യമുള്ളത് മാത്രം എടുത്തടിക്കുക എന്നുള്ളത്. അല്ല, അവരുടെ ഓഫീസുകളുടെ വരവ് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ, നാട് വിട്ടു പോയ മകൻ തിരിച്ചു വരെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഭാവത്തോടെ സന്തോഷത്തോടെയാണ് അവർ കടന്നു വരുന്നത്. അപ്പൊ എന്തായിരുന്നാലും രണ്ടു കൂട്ടർക്കും ഈ സീറ്റ് വേണമെന്നുള്ള സ്ഥിതി വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് സീറ്റ്, രണ്ടു കൂട്ടരും ജയിക്കും എന്ന് പറയുന്നു. അപ്പൊ എന്തായിരിക്കും എന്റെ സ്ഥിതി? അതിപ്പം അവിടുത്തെ വോട്ടർമാർ അതാ ഞാൻ ആദ്യം പറഞ്ഞ, അവിടുത്തെ വോട്ടർമാർ ആശയക്കുഴപ്പത്തിലാണെന്ന്. അവരിപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് അതെന്തായാലും അതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിസ്സാര ഭൂരിപക്ഷം അല്ല. അല്ല, 12,000 ശിഷ്ടം വോട്ടറിന്റെ ഭൂരിപക്ഷമുണ്ട്. അത്രയും ഒന്ന് 7,000 വോട്ട് കൂടി പിടിച്ചു മാറ്റിയാലേ എൽ ഡി എഫിന് 12,000 വേണ്ട, 7,000 വോട്ട് പിടിച്ചു. ഈ 12,000 വോട്ട് പിന്നെ എൽ ഡി എഫ് പിടിച്ചു മാറ്റിയാൽ മാത്രമേ ജയം അവിടെ ഉറപ്പാകുള്ളൂ. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒറ്റയ്ക്ക് വോട്ടർമാരെ കണ്ടുള്ള പ്രചരണം അവിടെ തുടങ്ങിയതിൻ്റെ പ്രധാന കാരണം അതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനോട് പറയായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് ഈ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു അർബൻ മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ. അർബൻ മണ്ഡലമൊന്നുമല്ല, എന്നാലും കൂടുതലും അവിടെ സിറ്റിയിലുള്ള ഏക മണ്ഡലം ഇതേ ഉള്ളൂ. പലപ്പോഴും ഈ വോട്ട് ചെയ്യാൻ പല ചെറുപ്പക്കാരൻ തലമുറയൊക്കെ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു വിഷയം ഇപ്പോഴാണ് നടക്കുന്നത്. നാട്ടിലുള്ള 90% വോട്ടുകളും ചെയ്യും. അത് ചെയ്യിക്കാൻ അതൊരു ഘടകമാണ്. പിന്നെ വാഹന സൗകര്യം കൊടുക്കാനൊക്കില്ല. അത് ടി എൻ ശേഷൻ വന്നതോടുകൂടി ആ പരിപാടി നിർത്തി.
അപ്പൊ അതുകൊണ്ട് വോട്ടർമാരെ അവരുടെ വാഹനത്തിൽ അല്ലെങ്കിൽ നടന്നു എങ്കിൽ പോലും സാധാരണക്കാരന്റെ കുരുവരക്കാരന്റെ വീട്ടിൽ നിന്നും അവർക്ക് നടന്നു പോയേ പറ്റുള്ളൂ. അവർ സൈക്കിൾ പോലും ഇല്ലാത്ത വീടുകളുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അല്ല വാഹനമുള്ളവർ ഒരിക്കലും ഇവരുടെ ഏർപ്പെടുത്തുന്ന വണ്ടി പോകില്ല. അത് അവരുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകൾ ഉള്ള മണ്ഡലം അവിടെയാണ് ആയിരിക്കാം. പക്ഷേ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള പിന്നെ ടെക് ടെക്കികൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലം അതാണ്. യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വോട്ടുള്ള മണ്ഡലം അതാണ്. പ്രത്യേക ശ്രദ്ധേയമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ചിന്താശക്തി ഉള്ളവരാണ്, പ്രതികരണ ശേഷി ഉള്ളവരാണ്, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരല്ല. പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന അവര് കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. ചുരുക്കത്തില് അവിടുത്തെ വോട്ടർമാര്, തൃക്കാക്കരയിലെ വോട്ടർമാര് ആശയക്കുഴപ്പത്തിലാണ്. ആ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് ജയറാം പാടുന്ന പോലെ നമുക്ക് അവിടെ അവസാന ലാപ്പിൽ ഒരു പാട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അവസാനം ഈ കൺഫ്യൂഷൻ എല്ലാം പിണറായി വിജയൻ തീർത്തിരിക്കും. തീർത്തിരിക്കും. അതായിരിക്കും ഇതിന്റെ എൻഡ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ കയ്യടി പിണറായി വിജയൻ തീർച്ചയായിട്ടും.